കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തെ ആക്രമിക്കാൻ വരിക എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും കേൾക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിന് നേതൃത്വം നൽകുന്നത് SFI അല്ല, CPM മുഖ്യമന്ത്രിയുമാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ അക്രമങ്ങളെല്ലാം ഗവർണർക്കെതിരെ നടത്തുന്നത്. മാത്രമല്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇനിയും അത് തുടരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ധിക്കാരപരമായിട്ടുള്ള നടപടി. ക്രമസമാധാന തകർച്ചയ്ക്ക് ഭരണകക്ഷി തന്നെ നേതൃത്വം നൽകുകയാണ്. ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. ഭരണത്തലവന് സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുന്നു. ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തടയുന്നത്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കില്ല. ഈ ധിക്കാരപരമായ നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും സംസ്ഥാനത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തം ആവർത്തിച്ചാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗവർണറെ വഴിയിൽ തടയാനും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അലങ്കോലപ്പെടുത്താനും SFI DYFI ക്രിമിനൽ സംഘങ്ങൾ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ത് അവിവേകമാണ് പറയുന്നത്? ഒരു സുപ്രീം കോടതി വിധിയുടെ അനുസരിച്ച് ഗവർണർ സർവകലാശാലകളിൽ ഇടപെടുന്നതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് എതിർക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഗവർണറുടെ നിലപാടുകൾ ചോദ്യം ചെയ്യാൻ SFI എന്താണ് അവകാശം എന്ന്? ഈ ഗവൺമെൻറ് കാശ് ചെലവാക്കി സുപ്രീം കോടതിയിൽ പോയതാണ്. സർവകലാശാലകളുടെ നിയന്ത്രണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, നിങ്ങൾക്ക് അവിടെ ഒരു റൈറ്റും ഇല്ല, ഗവർണർക്കാണ് ചാൻസലർ എന്നുള്ള എല്ലാ അധികാരവും എന്ന് പറഞ്ഞതിന് ശേഷം ഈ തെമ്മാടിത്തം കാണിക്കുന്നതിനാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത്? SFI ഒന്നും തറവാട്ട് സ്വത്തല്ല കേരളത്തിലെ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.